നമസ്കാരം. പരിശുദ്ധിയുടെ പ്രതീകമാണ് സർപ്പം. അതിനാലാണ് മഹാദേവന്റെ കഴുത്തിലെ ആഭരണം സർപ്പമാകുന്നത്. മഹാവിഷ്ണു ഭഗവാൻ ശയിക്കുന്നതും ഒരു നാഗത്തിന്മേലാകുന്നു. ഈ പരിശുദ്ധിക്ക് കോട്ടം വരുന്ന ഏതെങ്കിലും പ്രവർത്തനം അറിഞ്ഞോ അറിയാതെയോ ചെയ്യാനിട വന്നാൽ സർപ്പകോപം ഭവിക്കുന്നതാണ്. സർപ്പദോഷം എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജാതകത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 6, 8, 12 തുടങ്ങിയ അനിഷ്ടഭാവങ്ങളിൽ സർപ്പദോഷത്തിന്റെ സാന്നിധ്യം കാണുന്നതാണ്. കൂടാതെ 4 ഭാവത്തിൽ രാഹു വരുന്നതും കൂടാതെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് സർപ്പദോഷം വന്നാലും വലിയ ദോഷങ്ങൾ ഈ ജാതകസ്ഥന് വന്നു ചേരുന്നതാണ്. ഇത്തരത്തിൽ ജാതകത്തിൽ കണ്ടാൽ വിദ്യാഭ്യാസം മുടങ്ങുക, സ്വഭാവം ദുഷിക്കുക എന്നിവ കാണുന്നു. കൂടാതെ വളഞ്ഞ വഴിയിൽ മാത്രം ചിന്തിക്കുകയും മനസ്സിന്റെ താളം തെറ്റുകയും ചെയ്യുന്നതാണ്. യുക്തിവിരുദ്ധ തീരുമാനങ്ങൾ, വിഘടനവാദം എന്നിവ സ്വഭാവത്തിൽ വന്നു ചേരുന്നതാണ്. ലക്ഷണങ്ങൾ. സർപ്പദോഷം ഈ ജന്മത്തിലെ ചില പ്രവൃത്തികളാൽ മാത്രം വന്നു ചേരുന്ന ദോഷമാകണം എന്നില്ല. മുൻജന്മത്തിൽ സർപ്പത്തെ അഥവാ നാഗത്തെ ഉപദ്രവിച്ചാലും പൂർവികർ എന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്തതിന്റെ അനന്തര ഫലമായും ഈ ജന്മത്തിൽ സർപ്പദോഷം നാം ചിലപ്പോൾ അനുഭവിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് സർപ്പദോഷം വന്നാൽ കാണാവുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ത്വക്ക് രോഗം. കാലാകാലങ്ങളായി നമ്മുടെ മുതിർന്നവർ പറഞ്ഞ് നാം കേൾക്കുന്നതാണ് സർപ്പദോഷത്താൽ പലതരം ത്വക്ക് രോഗങ്ങൾ വന്നു ചേരുന്നു എന്ന്. പാണ്ട് മുതലായ പല രോഗങ്ങളും ത്വക്ക് സംബന്ധമായി വിട്ടുമാറാത്ത രോഗങ്ങൾ സർപ്പദോഷത്താൽ വന്നു ചേരുന്നതാണ്. ഇത് ഏറ്റവും വലിയ ലക്ഷണമാകുന്നു. ഉറക്കമില്ലായ്മ. സർപ്പദോഷമുള്ളവർക്ക് സുഖമായി ഉറങ്ങുവാൻ ഒരിക്കലും പറ്റുന്നതല്ല. ഇവർ എന്തെല്ലാം ചെയ്താലും ഇവർക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി അഥവാ ഉറങ്ങിയാൽ പോലും അല്പനേരം മാത്രം ഉറങ്ങുകയും ഞെട്ടി എണീക്കുകയും ഇവർ ചെയ്യുന്നതാണ്. ആരെങ്കിലും കൂടെ ഉള്ളതായി എപ്പോഴും ഉറക്കത്തിൽ തോന്നുന്നതും ഈ ദോഷത്താലാണ്. സ്വപ്നങ്ങൾ. പലതരം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇവർ കാണുന്നു. കൂടുതലായും ഭീകരമായ സർപ്പങ്ങൾ ഇവരെ ഓടിക്കുന്നതോ വിരിഞ്ഞു മുറുകുന്നതോ ആയ സ്വപ്നങ്ങളായിരിക്കും ഒട്ടുമിക്ക സ്വപ്നങ്ങളും. കൂടാതെ അടുപ്പിച്ച് ഒരു കാരണവുമില്ലാതെ ദേഷ്യഭാവത്തിൽ മരിച്ചു പോയവരെ സ്വപ്നം കാണുന്നതും ഈ സർപ്പദോഷത്താലാകുന്നു. നിരന്തരം സർപ്പം കടിക്കുന്നതായും വീടിനകത്ത് സർപ്പം എപ്പോഴും വരുന്നതായി സ്വപ്നം കാണുന്നത് സർപ്പദോഷത്താലാകുന്നതാണ്. അകാല മൃത്യു. തുടരെ തുടരെ കുടുംബത്തിൽ അകാല മൃത്യു സംഭവിക്കുന്നത് സർപ്പദോഷത്താൽ ആകാവുന്നതാണ്. സന്താനങ്ങൾക്കും സ്വന്തം പങ്കാളിക്കും ഇത്തരത്തിൽ അകാല മൃത്യു സംഭവിക്കുന്നത് സർപ്പദോഷത്താൽ സംഭവിക്കുന്ന ലക്ഷണമാകുന്നു. സഹോദരങ്ങൾ. നിത്യവും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് സർപ്പദോഷത്തിന്റെ ലക്ഷണമാകാവുന്നതാണ്. സഹോദരങ്ങൾ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിടിവാശിയും അന്യോന്യം തർക്കിക്കുന്നതും ദീർഘനാൾ ഇതിനെ ചൊല്ലി മിണ്ടാതെ ഇരിക്കുന്നതും സർപ്പദോഷത്താൽ ആകാവുന്നതാണ്. വന്ധ്യത. സന്താനഭാഗ്യം ഇല്ലാതെ ഇരിക്കുന്നത് സർപ്പദോഷത്താൽ ആകാവുന്നതാണ്. അഥവാ ഗർഭിണിയായാലും കുട്ടിയെ ഉദരത്തിൽ വച്ച് നഷ്ടപ്പെടുക, കൂടാതെ തുടരെ തുടരെ ഗർഭം അലസിപ്പോകുന്നതും സർപ്പദോഷത്താൽ ആകാവുന്നതാണ്. നിത്യദുഃഖം. ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രം ഭവിക്കുന്നതും എന്ത് ചെയ്താലും രക്ഷപ്പെടാത്തതും സർപ്പദോഷത്തിന്റെ ലക്ഷണമാകുന്നു. എപ്പോഴും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്നത് പോലെ സർപ്പദോഷത്താൽ അനുഭവപ്പെടുന്നതാണ്. ശുഭകരമായ ഒരു കാര്യവും ജീവിതത്തിൽ സംഭവിക്കാതെ വളരെ ബുദ്ധിമുട്ടുകൾ സർപ്പദോഷത്താൽ വന്നു ചേരാവുന്നതാണ്. മാറാരോഗങ്ങൾ ഒഴിഞ്ഞ് സമയം ഉണ്ടാവില്ല എന്നു തന്നെ പറയാം. വിവാഹ തടസ്സം. എത്ര നല്ല ആലോചനകൾ വന്നാലും എന്തെങ്കിലും തടസ്സങ്ങൾ വരികയും വിവാഹിതരാകേണ്ട വ്യക്തി ഒരു തരത്തിലും വിവാഹത്തിന് സമ്മതിക്കാതെ ഇരിക്കുന്നതും കുടുംബത്തിൽ സർപ്പദോഷത്താൽ ആകാവുന്നതാണ്.
വിവാഹ തടസ്സത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളിലും പ്രധാന കാരണം സർപ്പദോഷമാണ് എന്ന് പറയാവുന്നതാണ്. പരിഹാരങ്ങൾ. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളായിട്ടാണ് നാഗങ്ങളെ നാം കാണുന്നത്. രാഹുവിന്റെ ദേവതയാണ് സർപ്പങ്ങൾ എന്നാണ് വിശ്വാസം. ജാതകത്തിൽ രാഹു അനിഷ്ടസ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് സർപ്പദോഷമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പരിഹാരമായി നാഗക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ആയില്യം നക്ഷത്ര ദിവസം, ഞായറാഴ്ച, നാഗപഞ്ചമി നാളുകളിൽ ഇത്തരത്തിൽ നാഗക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ഇത് കൂടാതെ ചില ലളിതമായ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. നിത്യവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നാഗദോഷത്തിന് പരിഹാരമാവുന്നതാണ്. കൂടാതെ നിത്യവും സുബ്രഹ്മണ്യ നാമങ്ങൾ ഭജിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. മഹാവിഷ്ണു ഭജനം. നിത്യവും മഹാവിഷ്ണുദേവന്റെ നാമങ്ങൾ ജപിക്കുന്നതും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർപ്പദോഷത്തിന് ഉത്തമ പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. എല്ലാ ദിവസവും ഇത്തരത്തിൽ നാമങ്ങൾ ജപിക്കുന്നത് കൂടാതെ ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. ശിവമന്ത്രങ്ങൾ. പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും 108 തവണ നിത്യവും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിലൂടെയും ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയും പരിഹാരമാകുന്നതുമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു.